കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്താകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 37 അധ്യായം 6 വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി, അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി. കേൾക്കുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു പദമാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനം സ്വർഗത്തിലെ കൃപാസനത്തിന്റെ നിഴലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗത്തിലെ കൃപാസനം ഇന്ന് ഏതൊരു ദൈവപൈതലിനും അടുത്തിയെല്ലുവാനായിട്ട് തുറന്നു കിടക്കുകയാണ്. ആർക്കും ആ കൃപാസനത്തിലേക്ക് അടുത്തിയല്ല. ഒരിക്കൽ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലാൻ മഹാപുരോഹിതന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതും ആണ്ടിൽ ഒരിക്കൽ മാത്രം. ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ മഹാപാപരിഹാര ദിവസം എന്ന് പറയുന്ന ആ പ്രത്യേക ദിവസത്തിൽ മഹാപുരോഹിതന് മാത്രം അടുത്തിയെല്ലാവുന്ന കൃപാസനത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. എന്നാൽ ഈ കൃപാസനത്തിലേക്കുള്ള വഴി യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല കീറി നമുക്ക് വേണ്ടി വെട്ടിയതുകൊണ്ട് ഒരുക്കിയതുകൊണ്ട് നമുക്കിന്ന് കൃപാസനത്തിലേക്ക് ഏത് സമയവും അടുത്തു വരുവാനായിട്ട് സാധിക്കും. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, പഴയ നിയമ കൃപാസനം ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറയുമ്പോൾ, പുതിയ നിയമ കൃപാസനം അടുത്തു ചെല്ലുക എന്നാണ് പറയുന്നത്. എബ്രായലേഖനം 4:16 നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തു ചെല്ലുക എന്ന് നാം അവിടെ കാണുന്നു. ഏത് സമയത്തും ഭയം കൂടാതെ അടുത്തു ചെല്ലുവാനായിട്ട് കൃപാസനം നമുക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. പക്ഷേ അവിടെ ആ കാര്യം പറയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായലേഖനം 4:1 നാം അത് കാണുന്നത്. അവിടെ നാം ഇങ്ങനെ കാണുന്നു, അതിന്റെ 15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നാം അടുത്തു ചെല്ലുക. അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്തു ചെല്ലേണ്ടത്? എന്തുകൊണ്ടാണ് കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? അതിന് അവിടെ വ്യക്തമായ ഉത്തരം നാം കാണുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. നമുക്കറിയാം, പഴയ നിയമ മഹാപുരോഹിതന്മാർക്ക് പാപം മൂലം അവർക്ക് നിലനിൽപ്പാനായിട്ട് മുടക്കം വന്നതുകൊണ്ട് മഹാപുരോഹിതന്മാരായി തീർന്നവർ അനേകരായിരുന്നു. അത് പുരോഹിതന്മാരുടെ കാര്യമാണെങ്കിലും ശരിയാണ്. എന്നാൽ തന്നെയല്ല, അവർക്ക് ബലഹീനതകളിൽ സഹതാപം കാണിപ്പാനായിട്ട് കഴിയാത്തവരായിരുന്നു അവർ. അതുകൊണ്ടാണ് ഇവിടെ കഴിയുന്നവനായ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ മഹാപുരോഹിതന്മാർ ജനത്തിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരായി തീർന്നതുകൊണ്ട് ഇവിടെ ഒരു പുതിയ നിയമ മഹാപുരോഹിതനെ കുറിച്ച് പറയുകയാണ്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പാപം ഒഴികെ. എന്താ അങ്ങനെ പറയാൻ കാരണം? പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. രണ്ടർത്ഥമുണ്ട്. യേശുക്രിസ്തുവിൽ പാപമില്ല, ആ അർത്ഥത്തിൽ പാപം ഒഴികെ എന്ന് നമുക്ക് ചിന്തിക്കാം. മറ്റൊന്ന്,
പാപം ഒഴികെ ഉള്ള എല്ലാ കാര്യങ്ങളിലും സഹതാപം കാണിക്കും. അതിന്റെ അർത്ഥം പാപം ഒരു ബലഹീനതയല്ല എന്നാണ്. ഇന്ന് പല ആളുകളും വിചാരിക്കുന്നത് പാപം ഒരു ബലഹീനതയാണെന്ന്. അയ്യോ, എനിക്കൊരു ബലഹീനത സംഭവിച്ചു പോയി, ഞാൻ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബലഹീനത സംഭവിച്ചു പോയി, ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന വിശ്വാസികളുണ്ട്. പാപം ബലഹീനതയല്ല, പാപം ബലഹീനതയല്ല, പാപത്തെ ബലഹീനതയായിട്ട് കാണാൻ പാടില്ല. എന്നാൽ പിന്നെ എന്താണ് ബലഹീനത? അതിനെക്കുറിച്ചാണ് രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പാപം ബലഹീനത അല്ലെങ്കിൽ പിന്നെ എന്താണ് ബലഹീനത? അതായത് പാപം ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ പ്രലോഭനം വരുമ്പോൾ ആ പ്രലോഭനത്തിൽ വീണുപോകുന്ന അവസ്ഥ, വീണു പോകാവുന്ന അവസ്ഥ, അതാണ് ബലഹീനത. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പാപം ചെയ്യാനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ പാപത്തിൽ വീണു പോകാവുന്ന ഒരവസ്ഥയുണ്ട്. പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാതെ വീണു പോകാവുന്ന ഒരവസ്ഥയുണ്ട്. അത് അതിൽ തന്നെ തെറ്റല്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട്, നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കാത്ത മനുഷ്യരായതുകൊണ്ട് പാപത്തിന്റെ പ്രലോഭനമുണ്ടാകാം. പ്രലോഭനമുണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ ആ പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ തെറ്റല്ല. എന്നാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ അവസ്ഥയിൽ നമുക്ക് കൃപ തരാമെന്നാണ് ആര് പറയുന്നത്? ദൈവം പറയുന്നു. എന്തോരും കൃപ വേണമെങ്കിലും തരും. പാപം, അതായത് പാപം ചെയ്തു പോകാവുന്ന അവസ്ഥയിൽ, ആ ബലഹീനതയിൽ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള കൃപ കർത്താവ് തരും. മനസ്സിലായോ? ആ കൃപ വാങ്ങാതെ, ആ കൃപ പിന്നെ കൃപാസനത്തിൽ ചെന്ന് വാങ്ങിച്ച് പാപത്തെ ജയിച്ച് ജീവിക്കാതെ പാപത്തിൽ വീണാൽ പിന്നെ കിട്ടുന്നത് അടിയായിരിക്കും, പിന്നെ കിട്ടുന്നത് ശിക്ഷയായിരിക്കും. അതിന്റെ പേരാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പാപം ചെയ്യാനുള്ള പ്രേരണ വരുമ്പോൾ, പ്രലോഭനം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാത്ത വിശ്വാസികളായ നമുക്ക് അതിനുള്ള കൃപ തരും കർത്താവ്, അതിനുള്ള ശക്തി തരും കർത്താവ്. പക്ഷേ ആ ശക്തി പോയി ഒപ്പിട്ട് വാങ്ങാതെ പോയി പാപം ചെയ്താൽ അവിടെയാണ് അടി കിട്ടുന്നത്. ദൈവമക്കളെ, ഇത് അപ്പോൾ മനസ്സിലായോ ബലഹീനത എന്താന്ന്? മനസ്സിലായോ? ഈ ബലഹീനതയ്ക്കാണ് കർത്താവ് തുണനിൽക്കുന്നത്. ഏത് ബലഹീനതയ്ക്ക്? പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ആ കഴിവില്ലായ്മ എന്ന ആ ബലഹീനതയ്ക്ക് ആര് തുണനിൽക്കും? കർത്താവ് തുണനിൽക്കും. കർത്താവ് തുണനിൽക്കും. നമുക്ക് ആ ധാരാളം കൃപ, എന്തോരം കൃപ ആവശ്യമുണ്ടോ അത് മുഴുവൻ കർത്താവ് തരും. പക്ഷേ ആ കൃപാസനത്തിലേക്ക് നാം ചെന്ന് ആ കൃപയ്ക്ക് വേണ്ടി യാചിക്കണം. അതല്ലാതെ നാം കൃപാസനത്തിലേക്ക് ചെല്ലാതെ പാപത്തിൽ വീണിട്ട് നാം ദൈവത്തോട് കരുണയ്ക്കായി യാചിച്ചാൽ ദൈവം കരുണ കാണിക്കും, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ശിക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, കൃപാസനം കൃപയുടെ ആസനമാണ്. ധാരാളം കൃപ അവിടെ ദൈവം നമുക്ക് തരും. അവിടെ മഹാപുരോഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി സദാ പക്ഷവാദം കഴിക്കുന്നുണ്ട്. പക്ഷെ ഓർത്തോണം, ആ പക്ഷവാദം കഴിക്കലിൽ തന്നെ നാം ദൈവസന്നിധി ചെന്ന് കൃപയ്ക്ക് വേണ്ടി യാചിച്ച് ആ കൃപ ഉപയോഗിച്ച് പാപം ചെയ്യാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. അവിടെ സൂക്ഷിക്കാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും പാപത്തിൽ നാം വീണുപോകുന്നത്. നമുക്ക് അതിനുള്ള അനേക തെളിവുകൾ ബൈബിളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പാപം പാപത്തിൽ പിന്നെ മനഃപൂർവ്വമായി പാപത്തിൽ പോയി വീണിട്ട് ദൈവത്തിൽ നിന്ന് അടി വാങ്ങിച്ച അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കേതായാലും അങ്ങനെ വരാതിരിക്കട്ടെ. തങ്കം കൊണ്ട് അവനൊരു കൃപാസനം ഉണ്ടാക്കി.
ഈ കൃപാസനം നമ്മുടെ കൃപാസനത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് പൊരുളായ കൃപാസനം നമുക്ക് നൽകുന്ന പാഠമാണ് നാം ചിന്തിച്ചത്. ദൈവം നമ്മെ ഈ ചിന്തകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.